ഹായ് വെൽക്കം ടു ജോസിയൻ ഗ്രീൻ വ്ളോഗ്സ് ഇന്ന് ഞങ്ങൾ നിങ്ങൾ ഇവിടെ രസകരമായ മീൻപിടുത്തമാണ് ഞാൻ കുളത്തിലെ മീൻ പിടിക്കാൻ പോകണം എല്ലാവരും കണ്ടോണം നിങ്ങൾ എല്ലാവരും കൂട്ടമായിട്ട് മീൻ പിടിക്കുകയാണ് ഓക്കെ തുടങ്ങാൻ പോവാണ് जयंट गौरा अंज कौर जयंट गौरा जयंट गौर तटीलाना കുണ്ടരെ നോക്കി നമ്മൾ എടുക്കുള്ളൂ ട്ടോ കറി വെക്കാൻ 50 ഹിലോപ്പിയാണ് ഒരു അര കിലോ ഉണ്ട് അര കിലോ ഹിലോപ്പിയ അവനെ ചാടി ഇടാൻ വേണ്ടിയാണ് ചാടി പോൻ ഇതാണ് കാർപ്പ് ചൈനീസ് കാർപ്പ് വളരെ മുഴുത്താവുന്നതാണ് ഭയങ്കര സ്നേഹമുള്ളതാണ് പശുക്കളെ പോലെ അയ്യോ तटीला ना पिड़ो वन क्या बिग क्या ना मुड़ तिरपी तिरपी शब्दों मुझे मात्र नाम पेयू और ऐसे मूट ग्राम वे पेयू चल
മലയാളികളുടെ തീൻമേശയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവം തന്നെയാണ് മത്സ്യം. മുളകരച്ച് വറ്റിച്ചും തേങ്ങയരച്ച് കറി വെച്ചും വറുത്തുമൊക്കെ നമ്മൾ അഭിമാന വിഭവം. അത് നമ്മുടെ തീൻമേശയിൽ വിളമ്പാറുണ്ടായി. എന്നാൽ ഇന്ന് നമ്മൾ രണ്ടാമതൊന്ന് ആലോചിക്കും. കാരണം 6,000 കിലോയോളം രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് മത്സ്യം പിടിച്ച നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഫോർമാലിൻ ഉൾപ്പെടെയുള്ള രാസപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ ഉണ്ടാകാൻ പോകുന്നത് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളാണ് നമുക്കറിയാം. നമുക്കൊന്ന് മാറി ചിന്തിച്ചുകൂടെ? ഇതുപോലെയുള്ള ചെറിയ ചെറിയ കുളങ്ങൾ നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കും. ഇത്രയുമുള്ളവരെ, ഞങ്ങളുടെ മീൻപിടുത്തം കണ്ടോ? ഇത് വളരെ എളുപ്പത്തിൽ എല്ലാ വീടുകളിലും ചെയ്യാവുന്നതാണ്. ഇത് പെല്ലറ്റൊന്നും കൊടുത്ത് വളർത്തിയതല്ല, വെറും ചേമ്പലയും അതുപോലെ ചോറും വീട്ടിലെ ചെറിയ പുട്ടുപൊടിയും അതിൻ്റെ ആഹാരങ്ങളൊക്കെ കൊടുത്ത് വളർത്തിയതാണ്. ഏകദേശം ഒരു 8 മാസം കൊണ്ട് ഒരെണ്ണം ഒരു 1/2 കിലോ വെച്ചായിട്ടുണ്ട്. ഞങ്ങളൊരു 2,000 രൂപയുടെ മീൻ മേടിച്ചുള്ളൂ, ഒരു 200 മീൻ. ആ 200 മീൻ ഇന്നാണ് ഞങ്ങൾ ഏകദേശം വിളവെടുത്തത്. നേരത്തെ ഒരു മാസം വിളവെടുത്തായിരുന്നു, കുറച്ച് ബാക്കി എടുത്താണ്. ഇനിയുണ്ട് ഏകദേശം 50 കിലോ ഉണ്ട്. ഇന്നത്തെ കളിക്കാണെങ്കിൽ 10,000 രൂപയ്ക്ക് വളരെ ഈസി ആയിട്ട് എല്ലാ വീടുകളിലും മീനെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. കടകളിൽ നിന്ന് മേടിക്കുന്ന കറിയാ ഭയങ്കര വിഷലിപ്തമായ മീനുകളാണ്. ഇത് വളരെ രുചികരമായി വളരെ മാംസമുള്ള മീനുകളാണ്. ഗിഫ്റ്റ് ഡ്രോപ്പിയ. ഇപ്പോൾ എല്ലാവരും വളർത്തു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിലെ വെള്ളം നിങ്ങൾ ശ്രദ്ധിക്കുക, വെള്ളം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാണ്ട് തോടുണ്ട്, തോടിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ തോട്ടിലെ വെള്ളം ഇങ്ങോട്ട് ഇതിനകത്ത് കയറി ഇറങ്ങാണ് ആ താഴത്തെ പോണ്ടിൽ അല്ലെ കുളത്തിൽ. കുളത്തിൽ നിന്നൊരു 90% വെള്ളം ഓവർഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും. അത് അടിയോട്ട് കൊള്ളിട്ടുണ്ട്. അങ്ങനെ വളർത്തുന്ന മീൻ രീതിയാണ്. ഇത് വളരെ എളുപ്പമാണ്. ഏകദേശം 2,500 രൂപ ചിലവുള്ളൂ. ചെറുതായിട്ട് കുഴിക്കുക, അതിലേക്ക് നമ്മുടെ തുണിയൊക്കെ ഇട്ട് ചേട്ടാ അതിന് മുകളിൽ ഒരു 150 kg അല്ല കൂടുതലായിട്ട് നല്ലത് പ്ലാസ്റ്റിക് ഇട്ട് ഉറപ്പിച്ചിട്ട് വെള്ളം നിറയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ മീനുകൾ സമൃദ്ധമായിട്ട് വളരും. യാതൊരു ചിലവും ഇല്ല. നമുക്ക് അക്വാപോണിക്സോ അല്ലെങ്കിൽ ബയോഫോളോസോ ഒക്കെ ഉണ്ട്. അതൊക്കെ വൻ ചിലവാണ്. 10,000-50,000 രൂപ ചിലവാണ്. പലപ്പോഴും ഭയങ്കര ഫ്ലോപ്പാണ്. കാരണം അതിൻ്റെ അകത്തൊക്കെ അല്പസമയം കറണ്ട് പോയാൽ മീനുകൾ മുഴുവൻ ചത്തുപോകും. ഇതൊന്നുമില്ല, മീനിൽ ചത്തൊന്നും പോകത്തില്ല. സ്വാഭാവികമായ വളർച്ച, ആറ്റിൽ വളരുന്ന പോലുള്ള വളർച്ചയാണ്. ഇതുപോലെ ചെയ്യാൻ സാധിക്കുന്നവർ ഇങ്ങനെ ചെയ്യുക. ഈ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. ഇതുപോലെ ചെയ്യാൻ നോക്കുക. താങ്ക് യു.